ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ എത്തിയിരിക്കുന്ന എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിൻ്റെ സ്റ്റോറി പറയാനാണ്. എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ് ഫിലിമിൻ്റെ സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് കാണാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ, അതിൽ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷേ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് ടൈം ട്രാവലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോ. സോ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. ചിലർ എന്നോട് പറഞ്ഞായിരുന്നു എംസ്യുവിൻ്റെ ഫുൾ സ്റ്റോറീസും ചെയ്യണമെന്ന്, അത് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സ്മെൻ്റെ ഈ ഒരു സ്റ്റോറിയാണ് ഞാൻ ചെയ്യുന്നത്, എംസ്യുവിൻ്റെ സ്റ്റോറീസ് ഞാൻ ഉടൻ തന്നെ ഫുൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മുടെ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് കാരണമാണ് എക്സ്മെൻ ടൈം ലൈനിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിലൊരു ടൈം ട്രാവൽ മൂലം എക്സ്മെൻ്റെ ടൈം ലൈൻ ബ്രേക്ക് ആകുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ടൈം ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് സ്റ്റോറിയാണ് പറയുന്നത്. പക്ഷേ ടൈം ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. സോ ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൾസോ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ലെറ്റ് സ്റ്റാർട്ട്. സോ ഈ സ്റ്റോറി തുടങ്ങുന്നത് ഫ്യൂച്ചറിലാണ്. സെൻറ്റിനൽസ് എന്ന് പറഞ്ഞ റോബോട്ടുകൾ മ്യൂട്ടൻ്റുകളെ കൊന്നെടുക്കുകയാണ്. ലോകത്ത് വളരെ കുറച്ച് മ്യൂട്ടൻ്റുകൾ മാത്രമേ ജീവനോടെയുള്ളൂ. അവശേഷിക്കുന്ന മ്യൂട്ടൻ്റുകൾ ഒരു ചൈനീസ് ടെമ്പിളിൽ ഒളിച്ച് താമസിക്കുകയാണ്. എന്നാൽ അവരെയും സെൻറ്റിനൽസ് കണ്ടെത്തി. അവിടെയുള്ള മിക്ക മ്യൂട്ടൻ്റുകൾ സെൻറ്റിനൽസ് കൊല്ലുന്നു. പക്ഷേ കിറ്റി ബ്രേഡ് എന്ന് പറയുന്ന ഒരു മ്യൂട്ടൻ്റ് ബിഷപ്പ് എന്ന വേറൊരു മ്യൂട്ടൻ്റിൻ്റെ കോൺഷ്യസ്നെസ് അഥവാ മനസ്സിനെ ഒരാഴ്ച മുമ്പുള്ള ബിഷപ്പിൻ്റെ ശരീരത്തിലേക്ക് അയക്കുന്നു. സോ ആ മനസ്സ് ഒരാഴ്ച മുമ്പുള്ള ബിഷപ്പിൻ്റെ ശരീരത്തിൽ ചെല്ലുന്നു. അപ്പോൾ ആ ബിഷപ്പിനറിയാം ഒരാഴ്ച കഴിഞ്ഞ് തങ്ങളെ സെൻറ്റിനൽസ് കൊല്ലുമെന്ന്. സോ ഇത് തടയാൻ വേണ്ടിയിട്ട് എക്സ്മെനിലെ ആൾക്കാരെ വിളിക്കാമെന്ന് ബിഷപ്പ് പറയുന്നു. സോ ടീമിലുള്ളവർ വരുന്നു, നമ്മുടെ പ്രൊഫസർ എക്സ്, വൂൾവറീൻ, സ്റ്റോം, പിന്നെ മാഗ്നറ്റ്, ഇവരെല്ലാവരും ആ ഒരു ചൈനീസ് ടെമ്പിളിലേക്ക് വരുന്നു. ഈ ഒരു സെൻറ്റിനൽസ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മുടെ പ്രൊഫസർ എക്സ് പറയുന്നു. സെൻറ്റിനൽസിൻ്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് വെച്ചാൽ മ്യൂട്ടൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. മ്യൂട്ടൻ്റ് ജീനുകൾ ആർക്കാണോ ഉള്ളത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സെൻറ്റിനൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി മ്യൂട്ടൻറ്റുകളുടെ ഡി എൻ എ ഉപയോഗിച്ചാണ് സെൻറ്റിനൽസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. 1970 ബോളിവർ ട്രാസ്ക് എന്നയാളാണ് ഈ റോബോട്ടുകൾക്ക് രൂപം നൽകിയത്. എന്നാൽ മ്യൂട്ടൻറ്റുകൾ ആ സമയത്ത് വലിയ അപകടകാരികളൊന്നും അല്ലാത്തതിനാൽ ഗവൺമെൻറ് ആദ്യം ഈ സെൻറ്റിനൽസിന് അനുമതി നൽകിയില്ല. പക്ഷേ ഈ സെൻറ്റിനൽസിൻ്റെ കാര്യം മിസ്റ്റീക്ക് അറിയുന്നു. മിസ്റ്റീക്ക് ഇതേ തുടർന്ന് നമ്മുടെ ബോളിവർ ട്രാസ്കിനെ കൊല്ലുന്നു. പക്ഷേ മിസ്റ്റീക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ട്രാസ്കിനെ ഒരു മ്യൂട്ടൻ്റ് കൊന്നതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂട്ടൻസ് എല്ലാം തന്നെ വില്ലന്മാരാണെന്ന് ലോകം വിശ്വസിച്ചു. സെൻറ്റിനൽസിനെ ഉണ്ടാക്കുക ഇതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അനുമതി നൽകി. മിസ്റ്റീക്കിൻ്റെ പവർ ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണെന്ന് എല്ലാവരും അറിയാമല്ലോ. സോ മിസ്റ്റീക്കിൻ്റെ ഡി എൻ എയും ഈ സെൻറ്റിനൽസിന് വേണ്ടി ഉപയോഗിച്ചു. മിസ്റ്റീക്കിൻ്റെ ഡി എൻ എ ഉള്ളതിനാൽ ഏതൊരു പ്രതികൂല സാഹചര്യവും നേടാൻ സെൻറ്റിനൽസിന് സാധിക്കും. ഉദാഹരണത്തിന് ഐസ്മാൻ എതിരെ സെൻറ്റിനൽസിന് തീയുള്ള ശരീരമാക്കാൻ പറ്റും. ഫയർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പവറുള്ള പൈറോയ്ക്കെതിരെ ഐസ് ഉള്ള ശരീരമാക്കാൻ ഈ ഒരു സെൻറ്റിനൽസിന് സാധിക്കും. സോ ഇങ്ങനെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അതിനനുസരിച്ച് രൂപം മാറാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റിനൽസിനെ തടയാൻ ആർക്കും പറ്റില്ല. സെൻറ്റിനൽസ് തടയാനുള്ള ഒരേ ഒരു മാർഗം 1973 പോയി മിസ്റ്റീക്ക് ബോളിവർ ട്രാസ്കിനെ കൊല്ലുന്നത് തടയുക എന്നത് മാത്രമാണ്. കിറ്റി പ്രേഡിൻ്റെ പവർ ഉപയോഗിച്ചത് സാധിക്കും. പക്ഷേ ഒരുപാട് വർഷങ്ങൾ പുറകിലേക്ക് പോകേണ്ടതിനാൽ ഹീലിംഗ് ഫാക്ടർ ഒരുപാടുള്ള ആൾക്ക് മാത്രമേ അവിടേക്ക് പോകാൻ പറ്റൂ. ഈ കാരണം കൊണ്ട് വൂൾവറീനെ അയക്കാൻ അവർ തീരുമാനിക്കുന്നു. മാത്രമല്ല വൂൾവറീൻ ഈ ദൗത്യം പൂർത്തിയാകുന്നതുവരെ കിറ്റി പ്രേഡിന് വൂൾവറീൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനിടയ്ക്ക് സെൻറ്റിനൽസ് വന്ന് അറ്റാക്ക് ചെയ്യുകയോ മറ്റോ ചെയ്താൽ കിറ്റിക്ക് വൂൾവറീൻ്റെ മനസ്സിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നു. സോ അങ്ങനെയാണ് ഈ 1970s ആ വൂൾവറീൻ്റെ ഓർമ്മ പോകും. സോ വളരെ ഡേഞ്ചറസ് ആണ് ഈ ദൗത്യം. മാത്രമല്ല വൂൾവറീൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടാകുന്ന ചിന്തകളോ മറ്റോ വന്നാലും വൂൾവറീൻ്റെ മനസ്സിന്മേലുള്ള കൺട്രോൾ കിറ്റിക്ക് നഷ്ടമാകും. മറ്റു 1973 ഉണർന്ന വൂൾവറീൻ പ്രൊഫസർ എക്സിന് സ്കൂളിലെത്തുന്നു. പക്ഷേ ആ സമയത്ത് പ്രൊഫസർ എക്സിന് സോ ഈ സെറം ഉപയോഗിച്ചാണ് ഹാങ് മക്കോയി തൻ്റെ ദേഹത്തുള്ള ബീസ്റ്റ് എന്ന് പറഞ്ഞ രൂപത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ സെറം കുത്തിവെക്കുന്നതനുസരിച്ച് ബീസ്റ്റ് വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സെറം പ്രൊഫസർ എക്സ് അമിതമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ പ്രൊഫസർ എക്സിൻ്റെ ടെലിപ്പതി പവേഴ്സ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെറം കുത്തിവെക്കുന്ന എന്ന് നിർത്തുന്നു, അന്ന് നമ്മുടെ പ്രൊഫസർ എക്സിൻ്റെ ടെലിപ്പതി പവേഴ്സ് തിരിച്ചുവരും. ഓൾസോ ഈ ഒരു സെറം കുത്തിവെക്കുന്നത് കൊണ്ട് തന്നെ പ്രൊഫസർ എക്സിന് നടക്കാൻ സാധിക്കും. ഈ സെറം വെക്കുന്ന സെറം കുത്തിവെക്കുന്ന നിർത്തിയ ടെലിപ്പതി പവേഴ്സ് തിരിച്ചു വരുമെങ്കിലും ആ ഒരു നടക്കാനുള്ള എബിലിറ്റി പ്രൊഫസർ എക്സിന് നഷ്ടമാകും. സോ വിയറ്റ്നാം യുദ്ധം നടക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. അതിനാൽ പ്രൊഫസറിൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും എൽഡറായിട്ടുള്ള സ്റ്റുഡൻസും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി. ഈ കാരണം കൊണ്ട് പ്രൊഫസറിൻ്റെ സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം അറിഞ്ഞ പ്രൊഫസർ എക്സ് നമ്മുടെ വൂൾവറീനെ സഹായിക്കാമെന്ന് പറയുന്നു. മാഗ്നറ്റോ ഈ സമയത്ത് ഗ്ലാസ് പ്രിസൺ എന്ന് പറയുന്ന ഒരു ജയിലിലാണ്. സോ മാഗ്നറ്റോയെ കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ മിസ്റ്റേക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാഗ്നറ്റോയെ പുറത്തു കൊണ്ടുവരണമെന്ന് വൂൾവറീൻ പറയുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരെ ക്വിക്സിൽവർ എന്ന് പറയുന്ന ഒരാളുടെ സഹായം തേടുന്നു.
ക്വിക്സിൽവറിന്റെ യഥാർത്ഥ പേര് പിയട്രോ മാക്സിമോഫ് എന്നാണ്. ക്വിക്സിൽവർ സത്യത്തിൽ നമ്മുടെ മാഗ്നെറ്റോയുടെ മകനാണ്. പക്ഷെ മാഗ്നെറ്റോയ്ക്ക് അറിയത്തില്ല ക്വിക്സിൽവർ തന്നെ മകനാണെന്ന്. മാഗ്നെറ്റോയെ ഗ്ലാസ് പ്രിസണിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് നമ്മുടെ ക്വിക്സിൽവർ സമ്മതിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോയി ക്വിക്സിൽവറിന്റെ സഹായത്തോടെ ഇവര് ഈ ഒരു മാഗ്നെറ്റോയെ രക്ഷിക്കുന്നു. ക്വിക്സിൽവറിന്റെ പവർ എന്ന് പറയുന്നത് സൂപ്പർ സ്പീഡാണ്. സോ എത്ര വേണമെങ്കിലും സ്പീഡിൽ പോകാൻ ക്വിക്സിൽവറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ ഉപയോഗിച്ച് ക്വിക്സിൽവർ മാഗ്നെറ്റോയെ രക്ഷപ്പെടുത്തുന്നു. പാരീസിലാണ് ഇപ്പോൾ നിലവിൽ ബോളിവട്രാസ്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ മിസ്റ്റീക്ക് ബോളിവട്രാസ്കിനെ കൊല്ലാൻ പാരീസിലേക്ക് പോകും. അതുകൊണ്ട് പാരീസിലേക്ക് ഒരു പ്രൈവറ്റ് ജെറ്റിൽ പോകാമെന്ന് നമ്മുടെ പ്രൊഫസർ എക്സ് പറയുന്നു. ഓൾസോ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്വിക്സിൽവറിന് പ്രൊഫസർ എക്സ് തൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് നൽകുന്നു, തൻ്റെ ഒരു സ്കൂളിൻ്റെ അഡ്രസ്സ് ഒക്കെ ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തോളാനും ക്വിക്സിൽവറിനോട് നമ്മുടെ പ്രൊഫസർ എക്സ് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറിയിട്ട് ഇവരെല്ലാവരും കൂടെ മിസ്റ്റീക്കിനെ തടയാൻ വേണ്ടി പാരീസിലോട്ട് പോകുന്നു. സോ ഇതേ ടൈമിൽ ട്രാസ്ക് ആയിട്ട് രൂപം മാറി മിസ്റ്റീക്ക് ട്രാസ്കിൻ്റെ ഓഫീസിൽ എത്തുകയും സെൻറ്റിനൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അസൈസൽ അതേപോലെ തന്നെ ഏഞ്ചൽ സാൽവഡോർ പോലെ നമ്മൾ നേരത്തെ കണ്ടുള്ള മ്യൂട്ടൻസിനെ എല്ലാം കൊന്ന് അവരുടെ ഡി എൻ എ എടുത്തിട്ടുണ്ടെന്ന് മിസ്റ്റീക്ക് മനസ്സിലാക്കുകയും ചെയ്തു. സോ ട്രാസ്കിനെ കൊല്ലാൻ വേണ്ടി മിസ്റ്റീക്ക് പാരീസിലെത്തിയെങ്കിലും മിസ്റ്റീക്കിൻ്റെ ശ്രമം വിഫലമാകുന്നു. ഒരു ഷോക്ക് ഡിവൈസ് ഉപയോഗിച്ച് ചെയ്ത ഒരു പോലീസ് ഓഫീസർ മിസ്റ്റീക്കിനെ ഷോക്ക് ഏൽപ്പിച്ചു. സോ ആ ഒരു ഓഫീസർ ഷോക്ക് ഏൽപ്പിച്ചുകൊണ്ട് തന്നെ മിസ്റ്റീക്കിൻ്റെ ആ ഒരു മിഷൻ നടന്നില്ല. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ മാഗ്നെറ്റോയും മറ്റ് എക്സ്മെനും അവിടെ എത്തി മിസ്റ്റീക്കിനെ രക്ഷിക്കുന്നു. മിസ്റ്റീക്ക് കാരണം ഈ മ്യൂട്ടൻസ് എല്ലാം മരിക്കുമെന്ന് വൂൾവറിനിലൂടെ നേരത്തെ തന്നെ അറിഞ്ഞ ഈ ഒരു മാഗ്നെറ്റോ മിസ്റ്റീക്കിനെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മിസ്റ്റീക്കിനെ മാഗ്നെറ്റോ കൊല്ലാൻ ശ്രമിക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് മാഗ്നെറ്റോ തൻ്റെ പവർ ഉപയോഗിച്ച് മിസ്റ്റീക്കിനെ ദേഹത്തേക്ക് ഏൽപ്പിക്കുന്നു. പക്ഷേ അവിടുത്തെ ബീസ്റ്റ് നമ്മുടെ മാഗ്നെറ്റോ നേരിടുന്നു. സോ ആ ഫൈറ്റിനിടെ ബീസ്റ്റും മിസ്റ്റീക്ക് അതേപോലെ തന്നെ മാഗ്നെറ്റോ മ്യൂട്ടൻസ് ആണെന്ന് ലോകം തിരിച്ചറിയുന്നു. ഇവർ അപകടകാരികളാണെന്ന് ഈ ബോളിവട്രാസ്ക് പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി ഒരു സെൻട്രൽ പ്രോഗ്രാമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ പ്രസിഡന്റിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. ഓൾസോ ആ ഒരു ബുള്ളറ്റ് കാരണം മിസ്റ്റീക്കിനെ ദേഹത്തുനിന്ന് ചോര വീണായിരുന്നു. ആ ഒരു ചോരയിൽ നിന്നും മിസ്റ്റീക്കിൻ്റെ ഡി എൻ എ കണ്ടെത്തുകയും ആ ഒരു ഡി എൻ എ സെൻറ്റിനൽസിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോളിവട്രാസ്ക് യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. സോ ഇവരൊരു ത്രെറ്റ് ആയതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ ഒരു സെൻറ്റിനൽ പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യണമെന്ന്, അതിനാൽ സെൻറ്റിനലിൻ്റെ തൻ്റെ പ്രോട്ടോടൈപ്പ് ഉടൻ തന്നെ ലോകത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും നമ്മുടെ ബോളിവട്രാസ്ക് പറയുന്നു. സോ ഇതൊക്കെ കേട്ട പ്രസിഡന്റ് ഇതെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സോ വൈറ്റ് ഹൗസിന് മുമ്പിൽ വെച്ച് ഈ ഒരു സെൻറ്റിനൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്താമെന്ന് ബോളിവട്രാസ്ക് പറയുന്നു. അതോടൊപ്പം തന്നെ മാഗ്നെറ്റോ തൻ്റെ ആ പഴയ ഹെൽമെറ്റ് വീണ്ടെടുക്കുകയും ആ ഒരു ഹെൽമെറ്റ് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം പ്രൊഫസർ എക്സിൻ്റെ ആ ഒരു ടെലിപ്പതി പവേഴ്സ് മാഗ്നെറ്റോയ്ക്ക് കിട്ടുകയില്ല. സോ ഈ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാഗ്നെറ്റോ ആ ഒരു പ്രോട്ടോടൈപ്സ് എല്ലാം കൊണ്ടുപോയി ട്രെയിനിൽ കയറിപ്പറ്റുകയും ആ ഒരു ട്രെയിനിലുള്ള നമ്മുടെ സെൻറ്റിനൽ പ്രോട്ടോടൈപ്സിൻ്റെ ഒക്കെ കൺട്രോൾ മാഗ്നെറ്റോ സീക്രട്ടായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സെൻറ്റിനൽ പ്രോഗ്രാമിന് പെർമിഷൻ കൊടുത്ത പ്രസിഡന്റിനെ കൊല്ലാമെന്ന് മാഗ്നെറ്റോ തീരുമാനിക്കുന്നു. സോ ഇനി മിസ്റ്റീക്കിനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ചാൾസ് സേവറുടെ ടെലിപ്പതി പവേഴ്സ് ഉണ്ടായേ തീരത്തുള്ളൂ. സോ കുത്തി വെക്കാതെ നമ്മുടെ പ്രൊഫസർ എക്സ് നിൽക്കുന്നു. പ്രൊഫസർ എക്സ് ഫ്യൂച്ചറിലുള്ള തൻ്റെ ആ ഒരു ഫ്യൂച്ചറിലുള്ള തന്നെ തന്നെ ഈ ടെലിപ്പതി പവേഴ്സ് കൊണ്ട് കോൺടാക്ട് ചെയ്യുന്നു. വാഷിംഗ്ടൺ ഡി സിയിൽ ഈ ഒരു സെൻറ്റിനൽസിനെയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് തന്നെ മിസ്റ്റീക്ക് അവിടെ കാണുന്ന ഒരു മനസ്സിലാക്കുന്നു. സോ മിസ്റ്റീക്കിനെ കണ്ടിട്ട് ബോൾവറിനെല്ലാം കൂടെ അവിടേക്ക് പോകുന്നു. സോ മിസ്റ്റീക്ക് ബോളിവട്രാസ്കിനെ കൊല്ലാൻ വേണ്ടി ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ രൂപം മാറി. പക്ഷേ സെയിം ടൈമിൽ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ മാഗ്നെറ്റോ വരുന്നു. മാഗ്നെറ്റോ സെൻറ്റിനൽസിൻ്റെ കൺട്രോളെല്ലാം ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ മാഗ്നെറ്റോ ഒരു വലിയ സ്റ്റേഡിയം വൈറ്റ് ഹൗസിന് ചുറ്റും കൊണ്ടുവന്ന് വെക്കുന്നു. കാരണം വേറെ ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിസ്റ്റീക്ക് രൂപം മാറിയ മിസ്റ്റീക്കോ അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും ട്രാസ്കും എല്ലാവരും കൂടെ വൈറ്റ് ഹൗസിനുള്ള ഒരു സേഫ് റൂമിൽ പോകുന്നു. പക്ഷേ മാഗ്നെറ്റോ തൻ്റെ പവർ ഉപയോഗിച്ച് ആ ഒരു സേഫ് റൂം ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഓൾസോ മാഗ്നെറ്റോയ്ക്കെതിരെ വന്ന വൂൾവറിനെ മാഗ്നെറ്റോ തൊട്ടടുത്തുള്ള ആ ഒരു നദിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. പക്ഷേ ബീസ്റ്റ് അടക്കം എല്ലാവരും ഈ സെൻറ്റിനൽ റോബോട്ട്സിനെ നേരിടുന്നു. സോ വൂൾവറിൻ ആ നദിയിൽ പോയി വീഴുന്നു. ആ ഒരു സേഫ് റൂം നമ്മുടെ മാഗ്നെറ്റോ പുറത്തേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ ആ ഒരു സെൻറ്റിനൽസ് എല്ലാം തന്നെ ആ ഒരു ഷാവോലിൻ ടെമ്പിളിൽ എത്തുകയും അവിടെയുള്ള മ്യൂട്ടൻസിനെ ഓരോന്നോരോന്നായിട്ട് കൊല്ലുകയും ചെയ്യുന്നു. സോ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചർ മാറുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മ്യൂട്ടൻസും ലോകത്ത് നശിക്കുക തന്നെ ചെയ്യും. സോ ഈ സമയത്ത് നമ്മുടെ പാസ്റ്റിലുള്ള പ്രൊഫസർ ചാർലിവർ മിസ്റ്റീക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. മിസ്റ്റീക്കിനോട് പറയുന്നു ഇതിപ്പോൾ ചെയ്താൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ മിസ്റ്റീക്ക് തന്നെ മനസ്സ് മാറ്റിയിട്ട് ഈ ഒരു ട്രാസ്കിനെ കൊല്ലാതെ വിടുന്നു. ഓൾസോ പ്രസിഡൻ്റായിട്ട് രൂപം മാറി മിസ്റ്റീക്ക് മാഗ്നെറ്റോയെ വെടിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രസിഡന്റിനെ രക്ഷിക്കുന്നു. സോ ഫ്യൂച്ചർ ഇല്ലാതാകുകയും അതോടെ തന്നെ നമ്മുടെ സെൻറ്റിനൽസിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്നു. മാഗ്നെറ്റോ ലോകം ഒരു വില്ലനായിട്ട് കാണുന്നു. മാഗ്നെറ്റോ എങ്ങോട്ടേക്കോ പോകുന്നു. അതേസമയം മിസ്റ്റീക്ക് ഒരു ഹീറോ ആയിട്ട് മാറുന്നു. മിസ്റ്റീക്കും എവിടെയൊക്കെ മടങ്ങുന്നു. ഓൾസോ ബോളിവട്രാസ്ക് മിലിറ്ററിയുടെ കാര്യങ്ങളൊക്കെ ചോർത്തിൻ്റെ പേരിൽ ജയിലിലും ആകുന്നു. പ്രസൻറ്റ് ഡേയിൽ നമ്മുടെ വൂൾവറിനെ എക്സ്മാൻഷൽ വെച്ച് എണീക്കുന്നു.
സോ ആ ഒരു ഫ്യൂച്ചർ മാറിയതുകൊണ്ട് തന്നെ എല്ലാം നല്ല പോലെ തന്നെ സംഭവിച്ചു. സെന്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ജീവനോടുണ്ട്. ഐസ്മാൻ, റോഗ്, കൊളോസസ്, കിറ്റി പ്രൈഡ്, അതേപോലെ തന്നെ ബീസ്റ്റ്, ജീൻ ഗ്രേ, സ്കോട്ട് സമ്മേഴ്സ് അഥവാ നമ്മുടെ സൈക്ലോപ്സ്, പിന്നെ പ്രൊഫസർ ചാൾസ് സേവർ, ഇവരെ എല്ലാവരും തന്നെ നമ്മുടെ വോൾവറിയും കാണുന്നു. ഓൾസോ ചാൾസ് സേവേഴ്സ് തന്നെ ടെലിപ്പതി പവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വോൾവറിനെ മനസ്സിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ പാസ്റ്റിൽ, അതായത് 1973 വോൾവറിനെ നദിയിൽ നിന്നും കുറേ പേര് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ഈ വോൾവറിൻ്റെ കാര്യം താൻ നോക്കിക്കോളാം എന്ന് വില്യം സ്ട്രൈക്കർ പറയുന്നു. പക്ഷേ വില്യം സ്ട്രൈക്കറായിട്ട് സത്യത്തിൽ രൂപം മാറിയത് മിസ്റ്റേക്ക് ആയിരുന്നു. നെക്സ്റ്റ് ഈ ഫിലിമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ആണ്. ആ ഒരു സീരിയലിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈജിപ്റ്റാണ് കാണിക്കുന്നത്. അവിടെ എൻ സവാനൂർ എന്നയാൾ തൻ്റെ ഒരു ടെലികനീസിസ് പവർ ഉപയോഗിച്ച് ഒരു പിരമിഡ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല 4 കുതിരക്കാർ ഇത് ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ട്. ഇത് നെക്സ്റ്റ് വരാൻ പോകുന്ന എക്സ്മെൻ അപ്പോക്കാലിപ്സ് എന്ന സിനിമയിലേക്കുള്ള ഒരു റെഫറൻസ് ആണ്. സോ നെക്സ്റ്റ് എക്സ്മെൻ അപ്പോക്കാലിപ്സിൻ്റെ സ്റ്റോറിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. മാത്രമല്ല ഈ ഒരു ഫിലിം കാരണം ടൈം ലൈനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് കാരണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ.